Hi friends, ellavarkkum namaskaram. Nammude pudiyoru video ilekku ellavarkkum swagatham. Nammude innathe video vannittu narachu mudi. Adayathu mikkavarum ella aalukalayum anubhavikkunna oru prashnamaanu narachu mudi ennu parayunna oru problem. Prayamayavarkku polum narachu mudi ishtamalla. Adinal narachu mudi karuppikkan pala vazhikalum nam thedarumundu. Ennittum pratheekichu palal narachu mudi ini verode karuppikkanayittu chila ottamooligalundu. ഫലപ്രദമാണെന്ന് മാത്രമല്ല യാതൊരു വിധത്തിലുള്ള പാർശ്വഫലങ്ങളും ഉണ്ടാവില്ലെന്നതാണ് ഇതിൻ്റെ മറ്റൊരു സത്യം. അപ്പോൾ ആ മാജിക് ഒറ്റമൂലി എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ആരും സ്കിപ്പ് ചെയ്ത് പോവരുത് വീഡിയോ. വീഡിയോ ഫുള്ള് കാണുക. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് പ്ലീസ് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ നമ്മുടെ ഒറ്റമൂലി എന്ന് പറയുന്നത് കറിവേപ്പിലയും വെളിച്ചെണ്ണയുമാണ്. കറിവേപ്പിലയും വെളിച്ചെണ്ണയും അകാല നരയെ പ്രതിരോധിക്കുന്നതിന് ബെസ്റ്റാണ്. വെളിച്ചെണ്ണയിൽ കറിവേപ്പില ഇട്ട് കാച്ചി ആ എണ്ണ തലയിൽ തേച്ചാൽ മതി. ഇത് അകാല നരയെ പ്രതിരോധിക്കും. ഇത് പുതിയ ടിപ്പൊന്നും അല്ല കേട്ടോ. ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. ഒരുപാട് കാലങ്ങളായിട്ട് ചെയ്തു വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. യാതൊരു വിധത്തിലെ സൈഡ് എഫക്റ്റ് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തില്ല. പിന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് മോരും കറിവേപ്പിലയും. മോരും കറിവേപ്പിലയും സംഭാരം ഉണ്ടാക്കാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ മുടി വളർച്ചയ്ക്കും ഇത് ഉത്തമമാണ്. മോരിൽ കറിവേപ്പില അരിഞ്ഞിട്ട് രണ്ട് ദിവസം വയ്ക്കുക. രണ്ട് ദിവസത്തിന് ശേഷം ഇത് നമ്മുടെ മുടിയിൽ തേച്ചാൽ അകാല നര ഇല്ലാതാകും എന്ന കണ്ടാട്ടോ. അതുപോലെ തന്നെ നമുക്ക് നാരങ്ങാ നീരും ഉള്ളിയും കൂടി യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മുടി വളർച്ചയ്ക്ക് എന്നും മുന്നിലാണ് ഉള്ളി. നമുക്കെല്ലാവർക്കും അറിയാം, മിക്ക ആളുകളും ഇതൊന്ന് ട്രൈ ചെയ്തെങ്കിലും നോക്കിയിട്ടുണ്ടാകും. നല്ലൊരു റിസൾട്ടാണ്. പിന്നെ ഒരുപാട് പേരും മടി കാരണമാണ് ഇത് ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. കാരണം ഉള്ളിക്ക് ഒരു ചെറിയ സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത് കൊണ്ട് മിക്ക ആളുകൾക്ക് മടിയാണ്. പക്ഷേ നിങ്ങളിത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളിത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് ഉള്ളിനീരും നാരങ്ങാ നീരും മിക്സ് ചെയ്ത് നമ്മുടെ തലയിൽ തേച്ചാൽ അത് അകാല നരയെ പ്രതിരോധിക്കുകയും നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നാരങ്ങാ നീരും ബദാം ഓയിലും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കാം. ഇത് അകാല നരയെ പ്രതിരോധിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന മറ്റൊരു മാർഗമാണ്. ഇതുമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉലുവയും നെല്ലിക്കയും കൂടി യൂസ് ചെയ്യാവുന്നതാണ്. മുടി വളർച്ചയ്ക്കും അതുപോലെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും എന്നും മുന്നിലാണ് ഉലുവയും നെല്ലിക്കയും. നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളാക്കി അല്പസമയം വേവിക്കുക. ഇതിലേക്ക് ഉലുവ പൊടിച്ചത് മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കാം. അല്പം വെളിച്ചെണ്ണ ചൂടാക്കി അതും കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കാം. ഇത് അകാല നരയെ പ്രതിരോധിക്കാനുള്ള മികച്ച ഒരു വഴിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാം തന്നെയും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തരുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളതുമായ ഏതെങ്കിലും ഒരു ടിപ്പ്, ഏതെങ്കിലും ഒരു ഒറ്റമൂലി, ഈ പറഞ്ഞതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഒറ്റമൂലി നിങ്ങൾ ട്രൈ ചെയ്യാമെന്നുണ്ട് ണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇത് ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊരു പുതിയ ടിപ്പല്ല. ഒരുപക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളും ഇത് യൂസ് ചെയ്യുന്നവരും ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കുക ഇതിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഈ ചാനലോടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ വരുന്ന ബെൽ ബട്ടണും മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നാളെ നമുക്ക് ഇതിലെ മികച്ച ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.